എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് യൂട്യൂബിന്റെ 5 സീക്രട്ട് സെറ്റിംഗ്സുകളാണ്. നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോകൾ ഇട്ട് നമ്മൾ കുറേ ഷെയർ ചെയ്ത് അതുകൊണ്ട് മാത്രം ചിലപ്പോൾ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്തോണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ ചാനൽ പെട്ടെന്ന് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള അത് മെയിനായിട്ടുള്ള 5 സീക്രട്ട് സെറ്റിംഗ്സുകളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് യൂട്യൂബിൻ്റെ, അതായത് നമുക്ക് ചാനൽ കീവേഡാണ്. ഈ ചാനൽ കീവേഡ് ഉപയോഗിച്ചാണ് നമുക്ക് പല സമയത്തും നമ്മുടെ ചാനലൊക്കെ സെർച്ചിൽ വരുന്നത്. അപ്പോൾ സെർച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ടും ഈ ചാനൽ കീവേഡ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം ചില പുതിയ ചാനലുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ ചാനൽ കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ അനലൈസ് ചെയ്യാൻ, നമ്മുടെ ചാനൽ വേഗത്തിൽ സെർച്ചിൽ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചാനൽ കീവേഡ് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ സ്മാർട്ട് ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ യൂട്യൂബ് എന്ത് ചെയ്യുക, ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇനി നിങ്ങൾ കമ്പ്യൂട്ടറോ പി സിയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബ് ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. ആ ഭാഗം എന്ത് ചെയ്യുക, നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ, അതായത് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡ്, വീഡിയോസ്, പ്ലേലിസ്റ്റ്, അനലിസ്റ്റിക്സ്, അതേപോലെ തന്നെ നമുക്ക് സബ് ടൈറ്റിൽസ്, സെറ്റിങ്സ് എന്നുള്ള 3-4-5 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സെറ്റിങ്സ് എന്നുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചാനൽ, അതേപോലെ തന്നെ ജനറൽ, അപ്ലോഡ്, ഡിഫാൾട്ട്, അതേപോലെ തന്നെ പെർമിഷൻസ്, കമ്മ്യൂണിറ്റീസ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ്, എഗ്രിമെൻറ്റ്സ് എന്നുള്ള 3-4-5 ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ചാനൽ എന്നുള്ള ബട്ടൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസിക് ഇൻഫോ എന്നുള്ള ഭാഗമായിരിക്കും നമുക്കിവിടെ സെലക്ട് ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ചാനൽ കീവേഡുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള ചാനൽ കീവേഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കീവേഡ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രെൻഡിങ് ട്രോൾ എന്ന് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യണം. അതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യണം, ഈ എൻ്റർ അടിച്ചു കൊടുക്കുക. എൻ്റർ അടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കീബോർഡ് ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ചാനൽ സെർച്ചിൽ കിട്ടാൻ സാധ്യതയുള്ള കീബോർഡുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ചാനൽ കീബോർഡിൽ ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചാനൽ ടാഗ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് ഈ കീബോർഡുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെറ്റിങ്സ് ആണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ എല്ലാ സമയത്തും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാവാറുണ്ട്. കാരണം എല്ലാ സമയത്തും ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുക, നമ്മളെ സോഷ്യൽ മീഡിയ ലിങ്കുകൾ, അത് അതുപോലെ തന്നെ മറ്റ് ലിങ്കുകളൊക്കെ പല സമയത്തും പലരും ഇങ്ങനെ വീണ്ടും വീണ്ടും കോപ്പി ചെയ്ത് ഇങ്ങനെ പേസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ടാഗുകളൊക്കെ ഡിഫാൾട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സെറ്റിങ്സുകളും നമുക്ക് യെല്ലോ, അതായത് നമുക്ക് ഡിസ്ക്രിപ്ഷനിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചത് വരും, അതേപോലെ ടാഗുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് അപ്ലോഡിങ് സാധ്യമാവും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പോയ അതേപോലെ തന്നെ നമ്മളെ ചാനലിൻ്റെ പ്രൊഫൈലേക്ക് പോയതിന് ശേഷം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിങ്സ് ഭാഗം എന്ത് ചെയ്യുക, ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് ഭാഗം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളോട് ഡിഫാൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഞാൻ ബേസിക് ഇൻഫോ എന്നുള്ള ഒന്നാമത്തെ ഭാഗമാണ് ഇവിടെ സെലക്ട് ആയിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഇവിടെ ഡിഫാൾട്ടായിട്ട് ഇതിവിടെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ടാഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഫാൾട്ടായിട്ട് ഞാൻ കുറച്ച് ടാഗുകളൊക്കെ ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അപ്ലോഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ അതേപോലെ ടാഗൊക്കെ ഓട്ടോമാറ്റിക് വരും. പിന്നെ ടൈറ്റിൽ നമുക്ക് എല്ലാ സമയത്തും വ്യത്യസ്തമായിട്ട് കൊടുക്കേണ്ടതുകൊണ്ട് അത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാണ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ചാനൽ റെക്കമെൻഡേഷനാണ്. അത് നമുക്ക് ഇതെങ്ങനെ മനസ്സിലാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ ചാനൽ പല സമയത്തും മറ്റ് ചാനലിൻ്റെ താഴെയൊക്കെ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മളൊരു വീഡിയോ ഓപ്പൺ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് മറ്റ് ചാനലിൻ്റെ താഴെ, അല്ലെങ്കിൽ നമ്മൾ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോൻ്റെ താഴെ നമ്മളെ വീഡിയോ ഒക്കെ റെക്കമെൻഡായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് പല സമയത്ത് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ വീഡിയോ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെറ്റിങ്സ്, ചിലപ്പോൾ പലരും ഇത് ഡിസേബിളായി കിടക്കുന്നുണ്ടാവും, അങ്ങനെ ആരെങ്കിലും ഡിസേബിളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി കണ്ട് ഇതൊന്ന് എനേബിൾ ചെയ്യുക.
അപ്പൊ അതെങ്ങനെയാ നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. നേരത്തെ പോയ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ റൈറ്റ് സൈഡിലെ പ്രൊഫൈലേക്കും ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറുക. യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയതിന് ശേഷം നമ്മൾ സെറ്റിംഗ്സ് ഭാഗം ഓപ്പൺ ചെയ്യുക. നമ്മൾ സെറ്റിംഗ്സ് ഭാഗം ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഭാഗം ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ ചാനൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചാനൽ എന്നുള്ള ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് അഡ്വാൻസ് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഭാഗം എന്ത് ചെയ്യുക, നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ താഴോട്ട് പോകും. താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ അഡ്വാൻസ് ചാനൽ സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പുതിയ ടാബിൽ നമ്മുടെ ചാനൽ ഓപ്പൺ ആയി വന്നായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ലിങ്ക് ഹാർഡ്വെയർ അക്കൗണ്ട് അതേപോലെ തന്നെ മറ്റു അസോസിയേറ്റഡ് വെബ്സൈറ്റ് എന്നുള്ള രണ്ട് ഓപ്ഷൻ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ നമുക്ക് ചാനൽ റെക്കമെൻഡേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമുക്ക് ഓൾറെഡി ഇവിടെ എലോ ചെയ്തിട്ടായിരിക്കും ഡിഫാൾട്ടായിട്ട് ഉണ്ടാവുക. ഇനി ആരെങ്കിലും പോയിട്ട് അത് ഡിസേബിൾ ഡു നോട്ട് എലോ മൈ ചാനൽ ടു അപ്പിയർ ഇൻ അതർ ചാനൽസ് റെക്കമെൻഡേഷൻ എന്നുള്ള ഭാഗം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ചാനൽ പിന്നെ റെക്കമെൻഡ് ചെയ്യുന്നല്ല യൂട്യൂബ്, അതേപോലെ തന്നെ നിങ്ങളെ വീഡിയോസും. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഈ ഒരു സെറ്റിംഗ്സ് ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന എലോയിൽ തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ നാലാമത്തെ ടിപ്പിലേക്ക് പോവാണ്. നാലാമത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ യൂട്യൂബിൽ പല സമയത്തും വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ വീഡിയോകൾ രണ്ട് ലൈസൻസുകളാണ് യൂട്യൂബിനുള്ളത്. ഒന്ന് യൂട്യൂബ് സ്റ്റാൻഡേർഡ് ലൈസൻസും മറ്റൊന്ന് കോമൺ ലൈസൻസുമാണ്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ ഒരു വീഡിയോ കാണുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഓപ്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ചിലപ്പോൾ നമ്മൾ ഈ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കാരണം ഈ നമ്മുടെ യൂട്യൂബ് സ്റ്റാൻഡേർഡ് ലൈസൻസ് ആണ് ഓൾറെഡി നമ്മൾ ഡിഫാൾട്ടായിട്ട് ഉണ്ടാവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ മറ്റാരെങ്കിലും എടുത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മൾ കോമൺ അത് ലൈസൻസ് ആണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് യാതൊന്നിലും നമുക്കതിൽ കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് സെറ്റ് ചെയ്യാം, അതായത് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പോയ പോലെ തന്നെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് പോവുക. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ ശേഷം നമ്മൾ സെറ്റിങ്സ് ഭാഗം എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചാനൽ എന്നുള്ള ഭാഗം, സോറി ഡിഫാൾട്ട് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗം എന്ത് ചെയ്യുക, നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് സെറ്റ് അഡ്വാൻസ് സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അഡ്വാൻസ് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ലൈസൻസ്. ഓൾറെഡി നമുക്ക് യൂട്യൂബിൻ്റെ സ്റ്റാൻഡേർഡ് ലൈസൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നുള്ള കോപ്പിറൈറ്റ് ക്ലെയിമൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ആവശ്യമില്ലാതെ ഈ യൂട്യൂബിൻ്റെ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഡിഫാൾട്ടായിട്ട് സ്റ്റാൻഡേർഡ് ലൈസൻസിന് കൊടുക്കുക. കാരണം നമ്മൾ ഈ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്കൊക്കെ ലഭിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരൊക്കെ ഇത് കൊടുത്തിട്ടുണ്ടാവുക ക്രിയേറ്റീവ് കോമൺസ് എന്നുള്ള ലൈസൻസ് ആയിരിക്കും. കാരണം അങ്ങനെ വന്നാൽ മാത്രമേ യൂട്യൂബിന് ആ ഒരു വീഡിയോ നമുക്ക് യൂട്യൂബിന് അതായത് കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യാതിരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആരെങ്കിലും കട്ടെടുത്തേണ്ടൊക്കെ അവരുടെ ചാനലൊക്കെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ലൈസൻസിലെ വീഡിയോക്ക് മാത്രമേ യൂട്യൂബ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് അഞ്ചാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ചാനൽ ബ്രാൻഡിങ് ആണ്. ചാനൽ ബ്രാൻഡിങ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ചിലപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന സമയത്ത്, ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചാനൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ്. കാരണം നമ്മൾ ചാനൽ വ്യൂവേഴ്സ് ഇല്ലാതെ അല്ലെങ്കിൽ വ്യൂ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആൾക്കാർ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ള ചാനലാണെങ്കിൽ ഒരു പക്ഷേ കാണുന്ന സമയത്ത് തന്നെ ആൾക്കാർ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഈ ചാനൽ ബ്രാൻഡിങ് എന്നുള്ള സെറ്റിങ്സ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടനോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ചാനലിൻ്റെ ഒരു പിക്ചറോ അവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നേരത്തെ പോയ അതേ പോക്കെ നമ്മൾ പോവുക. എന്ത് ചെയ്യുക, യൂട്യൂബിൻ്റെ പ്രൊഫൈലേക്കും ക്ലിക്ക് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക. സ്റ്റുഡിയോയിൽ പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൻ്റെ സെറ്റിങ്സ് ഭാഗം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സെറ്റിങ്സ് ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഭാഗം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ചാനൽ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസിക് ഇൻഫോ, അഡ്വാൻസ്ഡ് സെറ്റിങ്സ്
ഓഡിയൻസ് അതേപോലെ ബ്രാൻഡിങ് അതുപോലെ ഫ്യൂച്ചർ എലിജിബിലിറ്റി എന്നുള്ള മൂന്നല ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ബ്രാൻഡിങ് എന്നുള്ള ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബ്രാൻഡിങ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ജസ്റ്റ് നിങ്ങൾ ചൂസ് ഇമേജ് എന്നുള്ള ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചൂസ് ഇമേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളിവിടെ അതായത് അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് അത് കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഇമേജുകൾ മാത്രം നിങ്ങൾ ഹൈറ്റും വെയ്റ്റും വിഡ്ത്തും ഒരേ രീതിയിൽ കൊടുക്കുക. ഇപ്പോൾ 10 ഇഞ്ചാണെങ്കിൽ 10x10 നിങ്ങൾ സെലക്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ്, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ഡൗൺലോഡ് വെച്ചിട്ടുള്ള ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് ഓപ്പൺ കൊടുത്തു. ഓപ്പൺ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സബ്സ്ക്രൈബ് ബട്ടൺ എൻ്റെ സ്ക്രീനിൻ്റെ ഈ ഒരു ഭാഗത്ത്, അതായത് വീഡിയോയുടെ ആ ഭാഗത്ത് ലാസ്റ്റ് എൻഡ് ഓഫ് ദ വീഡിയോ, അതേപോലെ തന്നെ കസ്റ്റം സ്റ്റാർട്ട് ടൈം എന്നുള്ള രണ്ട് ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ എൻ്റെ വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി താഴെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ലാസ്റ്റ് ആണെങ്കിൽ എൻഡ് ഓഫ് ദ വീഡിയോ അല്ലെങ്കിൽ കസ്റ്റം സ്റ്റാർട്ട് ടൈം, ഇപ്പോൾ നമുക്കിവിടെ ഏത് മുതലാണ് നമുക്ക് ഈ ഒരു നമ്മുടെ ബ്രാൻഡിങ് കാണിക്കേണ്ടത് എന്ന് നമുക്കിവിടെ കസ്റ്റം ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓൾറെഡി ഡിഫാൾട്ടായിട്ട് ഇവിടെ 5 സെക്കൻഡാണ് കാണിക്കുന്നത്. ജസ്റ്റ് അത് തന്നെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ കസ്റ്റം അതായത് ബ്രാൻഡിങ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ പിന്നീട് കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ ആ കസ്റ്റം ബ്രാൻഡിങ് ആയിട്ടുള്ള ആ ഒരു ലോഗോ സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് ഇതല്ല നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ലോഗോ വെക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബ് ആവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾ പുതിയ യൂട്യൂബേഴ്സിനോട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തൊക്കെ ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.